ആർ സി സി എന്ന പാഠഭാഗത്തെ ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോ ആണിത് ഈ ഒരു വീഡിയോയിൽ ആർ സി സി ഫോട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനു മുന്നേ എന്താണ് ഫോട്ടിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബിൽഡിംഗിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഫോട്ടിങ് അഥവാ ഫൗണ്ടേഷൻ അല്ലേ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ ഭാഗമാണ് സൂപ്പർ സ്ട്രക്ചർ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഭാഗമാണ് സബ് സ്ട്രക്ചർ ഫൂട്ടിംഗ് ഉൾപ്പെടുന്നത് സബ് സ്ട്രക്ചറിലാണ് അല്ലേ അപ്പം ഈ ബിൽഡിങ്ങിന് മുകളിൽ വരുന്ന ലോഡ് വളരെ സേഫായിട്ട് സോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫൂട്ടിങ്ങാണ് അപ്പോൾ ഫോട്ടിങ്ങിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരുന്ന ലോഡ് വളരെ സേഫ് ആയിട്ട് യൂണിഫോം ആയിട്ട് സോയിലേക്ക് കൈമാറുക അതാണ് നമ്മുടെ ഫോട്ടിങ്ങിൻ്റെ ധർമ്മം ക്രി അപ്പോൾ എന്താണ് ഈ ആർ സി സി ഫോട്ടിംഗ് നമ്മൾ സാധാരണ ഫോട്ടിങ് ഉണ്ടാക്കുമ്പം സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ചിട്ട് മാത്രമാണ് നിർമ്മിക്കാറുള്ളത് അതിന് പുറമെ റെയിൻഫോഴ്സ്മെന്റ് കൂടെ കൊടുക്കുകയാണെങ്കിൽ അതാണ് ആർ സി സി ഫോട്ടിംഗ് എന്നത് ആർ സി സി ഫോട്ടിങ്ങിന് സാധാരണ ഫോട്ടിങ്ങിനേക്കാളും കൂടുതൽ എന്തു ചെയ്യാം എടുക്കാനുള്ള കഴിവുണ്ട് ടെൻഷനും എടുക്കാനുള്ള കഴിവുണ്ട് കംപ്രഷനും എടുക്കാനുള്ള കഴിവുണ്ട് അല്ലേ ടെൻഷൻ ആര് ആരെടുത്തോളും റീൻഫോഴ്സ്മെൻറ്റ് എടുത്തോളും ഓക്കെ അപ്പോൾ ഇനി ടൈപ്പ് ഓഫ് ഫോട്ടിംഗ് ആണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പം കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തര ആണ് സ്ട്രിപ്പ് ഫുട്ടിങ് അതായത് ഭിത്തികൾക്ക് അടിയിൽ കൊടുക്കുന്ന വാളുകൾക്ക് അടിയിൽ കൊടുക്കുന്ന ആണ് സ്ട്രിപ്പ് ഫുട്ടിംഗ് പിന്നെ അതേപോലെ തന്നെ കോളത്തിന് അടിയിൽ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ കോളം ഫോട്ടിങ് ഈ രണ്ട് ഫോട്ടിങ്ങാണ് നമ്മൾ സാധാരണയായി കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഇനി ഏതൊക്കെ തരം ആണ് ഉള്ളത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ആദ്യത്താണ് ഇൻഡിവിജ്വൽ കോളം ഫോട്ടിങ് എന്താണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ താമസിക്കുന്ന വീടുകളൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുക ആ ബിൽഡിംഗ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലല്ലേ ഫൗണ്ടേഷൻ കൊടുക്കാറ് അല്ലേ അപ്പോൾ പക്ഷേ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പ്ലാൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ കോളത്തിനും അടിയിൽ എന്ത് കൊടുക്കാറുണ്ട് ഫോട്ടിംഗ് കൊടുക്കാറുണ്ട് അങ്ങനെ ഓരോ കോളത്തിനും അടിയിൽ കൊടുക്കുന്ന ആണ് ഇൻഡിവിജ്വൽ കോളം ഫോട്ടിംഗ് അഥവാ പാഡ് ഫൂട്ടിംഗ് എന്ന് പറയാറുണ്ട് ഇതാണ് ഇപ്പോൾ ഒരു കോളം ആ കോളത്തിന് അടിയിൽ ഫോട്ടിങ് കൊടുക്കുക ഓക്കെ അതാണ് കോളം ഫുട്ടിങ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ഈ ഫ്ലൂട്ടിങ്ങിൻ്റെ ഷേപ്പ് എന്തും ആവാം ചിലപ്പോൾ സ്ക്വയർ ആവാം ചതുരമാവാം സമചതുരമാവാം വൃത്താകൃതി ആയിരിക്കാം അങ്ങനെ പല ഷേപ്പ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ചിലപ്പോൾ സ്റ്റെപ്പ്ഡായിരിക്കാം ചിലപ്പം സ്ലോപ്പ്ഡായിരിക്കാം അങ്ങനെ ആയിരിക്കാം സ്റ്റെപ്പ് 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 ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് പോലെ ആയിരിക്കാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് വാൾ ആണ് എന്താണ് വാൾ ഫുട്ടിങ്ങിന് പ്രത്യേകത ഒരു ഭിത്തി ഇപ്പം ഇതൊരു വാൾ ആണെങ്കിൽ ഇതൊരു വാൾ ആണെങ്കിൽ അതിനടിയിൽ കൊടുക്കുന്ന ഫുട്ടിങ് അല്ലെ അതിനടിയിൽ കൊടുക്കുന്ന ആ ലെങ്ത്തിൽ കൊടുക്കുന്ന ആണ് വാൾ ഫുട്ടിങ് ഇനി അടുത്തത് കമ്പൈൻഡ് ഫൂട്ടിങ് ആണ് എന്താണ് കമ്പൈൻഡ് ഫൂട്ടിങ് രണ്ട് കോളം ഈ രണ്ട് കോളം വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നെങ്കിൽ നമ്മൾ ഓരോ കോളത്തിനും അടിയിൽ ഫൂട്ടിങ് കൊടുക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും അത് രണ്ടും കൂടെ ഓവർലാപ്പ് ആവും അല്ലേ ഉള്ളിൽ ഓവർലാപ്പ് ആവും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കോളങ്ങളും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫൂട്ടിങ് കൊടുക്കാറുണ്ട് അതാണ് കമ്പൈൻഡ് ഫൂട്ടിങ് എന്ന് പറയുന്നത് ഈ കമ്പൈൻഡ് ഫൂട്ടിങ്ങിന് രണ്ട് ആകൃതിയാണുള്ളത് ഒന്ന് ട്രപ്പിസോയിഡൽ ആയിരിക്കാം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കാം റെക്റ്റാംഗിൾ ആവണമെങ്കിൽ എങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലെ ഇതായിരിക്കും റെക്റ്റാംഗുലോ ഫോട്ടിങ് ഇനിയിപ്പോൾ ആണ് വരുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും ട്രപ്പിസോയിഡല് ഇങ്ങനെ ആയിരിക്കും ട്രപ്പിസോയിഡൽ ഫോട്ടിങ് ഉണ്ടാവുക ഓക്കെ അത്രയും ആലോചിക്കാം ഇനി പിന്നെ പറയാനുള്ളത് ഇപ്പോൾ രണ്ട് കോളങ്ങള് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ രണ്ട് കോളങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബീം കൊടുക്കാറുണ്ട് ഓക്കെ അങ്ങനെ കൊടുക്കുന്ന ഒരു ആണ് സ്ട്രാ ഫുട്ടിങ് അഥവാ ക്യാൻഡിലീവിയർ ഫോട്ടിങ് എന്നത് ഒരു സ്ട്രാപ്പ് ബീം കൊടുക്കും ഈ രണ്ട് കോളങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് സ്ട്രാ ഫുട്ടിങ് ഇനി മാറ്റ് ഫൗണ്ടേഷൻ മാറ്റ് ഫൗണ്ടേഷൻ സാധാരണ ഞാൻ രണ്ട് വേർഡുകൾ ഞാൻ പറയാം ഈ സോയിലിന് ലോഡ് സേഫായിട്ട് ഒരു കൊളാപ്സും സംഭവിക്കാതെ ഈ സോയിലെ താങ്ങാൻ കഴിയുന്ന സേഫായിട്ട് താങ്ങാൻ കഴിയുന്ന ലോഡാണ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്നത് ഇനി സോയിലിൽ താങ്ങാൻ പറ്റുന്ന മാക്സിമം ലോഡാണ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്നത് അപ്പം മാഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മാറ്റ് ഒരു വല പോലെയാണ് മാഡ് ഫൗണ്ടേഷൻ കൊടുക്കാറുള്ളത് ഒന്നോ അതിലധികമോ കോളത്തെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് മാഡ് ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത് സാധാരണ സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സ്ഥലങ്ങളിലാണ് മാഡ് ഫൗണ്ടേഷൻ കൊടുക്കാറുള്ളത് അതേപോലെ തന്നെ കോളം ലോഡ് വളരെ കൂടുതലാവുന്ന കേസിൽ ഓക്കെ ഇനി എന്താണ് പൈൽ ഫോട്ടിങ് പൈൽ ഫോട്ടിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇപ്പം ഹാർഡ് സ്ട്രാറ്റ വളരെ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഹാർഡ് സ്ട്രാറ്റ വളരെ ആഴത്തിലാണ് ബാക്കിയൊക്കെ ഇവിടെ പൂർസ് ഓയിലാണ് അങ്ങനെ നമുക്ക് സെയിം ഈ ഹാർഡ് സ്ട്രാറ്റയിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ അവ കുറച്ചും കൂടെ ലെങ്ത് കൂടിയ പൈലുകളാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പൈലടിക്കുക എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ ഓക്കെ അപ്പം ഒന്നു കൂടുതൽ പൈലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് പൈൽ ഫൂട്ടിംഗ് നിർമ്മിക്കുന്നത് പൈലെന്ന് പറഞ്ഞാൽ ലോങ് സ്ലൻഡർ മെമ്പറാണ് പൈൽ ഇനി ഇതാണ് ഓരോ ഇൻഡിവിജ്വൽ കോളം ഇതാ വാൾ ഫുട്ടിങ് ഇതാണ് കമ്പൈൻഡ് ഫുട്ടിങ് കമ്പൈൻഡ് ഫുട്ടിങ് ട്രപ്പിസോഡിൻ ഷേപ്പ് ആണിത് റെക്റ്റാങ്കിൾ ആണിത് ഓക്കെ ഇത് മാഡ് ഫുട്ടിംഗ് ആണ് ഇത് സ്ട്രാപ്പ് ഓർ കാൻ്റലിവിയർ ഫുട്ടിംഗ് ആണ് കേട്ടോ പൈൽ ഫുട്ടിങ് നോക്കാം ഇനി അടുത്തത് ഐ എസ് കോഡ് പ്രൊവിഷൻ അപ്പോൾ എന്താ ഇതിൽ പറയുന്നത് പറഞ്ഞാൽ ഈ ഫൂട്ടിങ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് എപ്പോഴും ഈ ലോഡ് ഇപ്പോൾ ഫോട്ടിങ്ങിൻ്റെ ലോഡ് അതിന് താങ്ങാൻ പറ്റുന്ന ലോഡായിരിക്കണം നമ്മൾ അതിന് ഡിസൈൻ ചെയ്യേണ്ടത് ഇനിയിപ്പം എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് നടക്കുകയാണെങ്കിൽ ഫോട്ടിങ്ങിന് സെറ്റിൽമെൻറ്റ് നടക്കുകയാണെങ്കിൽ ഒരിക്കലും അൺ ഈക്വൽ സെറ്റിൽമെൻറ്റ് നടക്കാൻ പാടില്ല ഈക്വൽ ആയിട്ടുള്ള ആണ് ഫോട്ടിങ്ങിന് ഉണ്ടാവേണ്ടത് അൺഇക്വൽ സെറ്റിൽമെന്റ് പറഞ്ഞെന്താ ഒരു സ്ഥലം താങ്ങുക മറ്റു സ്ഥലം കൂടുതൽ താങ്ങുക രണ്ടും താവാണെങ്കിൽ ഒരേപോലെ താവണം അതാണ് ഈക്വൽ സെറ്റിൽമെൻറ് എന്നത് ഓക്കെ ഇനി അടുത്തത് ഈ ഫോട്ടിങ്ങിൻ്റെ എടച്ചിൽ ഉണ്ടാവുന്ന തിക്നെസ് പതിനഞ്ച് സെൻറ്റിമീറ്ററിനേക്കാളും കുറവാവാൻ പാടില്ല ഓക്കെ അതാണ് പറയുന്നത് ഓർ നോർ ലെസ് ദാൻ തേർട്ടി സെൻറ്റിമീറ്റർ അബവ് ദ ടോപ്പ് ഓഫ് ഫൈൽ ഫോർ ഫൂട്ടിംഗ് ഓൺ ഫൈൽസ് ഓക്കെ ഒന്നുമില്ല ഫൂട്ടിങ്ങിൻ്റെ എഡ്ജിലുള്ള തിക്നെസ് പതിനഞ്ച് സെൻറ്റിമീറ്റർ കുറവാവാൻ പാടില്ല അതാണ് ഇവിടെയും പറയുന്നത് അതാ ഓർത്ത് വയ്ക്കുക കേട്ടോ പിന്നെ പിന്നെ പറയുന്നത് എർത്ത് സർ എർത്തിനോട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് മെയിൻ റീൻഫോഴ്സ്മെൻറ്റിന് മിനിമം കവർ അൻപത് എം എം കൊടുക്കണം ഓക്കെ പിന്നെ സോയിൽ സർഫസ് അല്ല ബാക്കി എസ്പോസിഡ് സർഫസ് ആണെങ്കിൽ നാൽപ്പത് എം എം കവർ കൊടുത്താൽ മതി പിന്നെ മാക്സിമം കവർ എഴുപത്തഞ്ച് എം എം കൊടുക്കാം പിന്നെ ബാറിൻ്റെ ഡയമീറ്റർ മിനിമം പത്ത് എം എം ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക ഒക്കെ ഇനി പിന്നെ റീൻഫോഴ്സ്മെൻറ്റിന് മിനിമം റൻഫോഴ്സ്മെൻറ്റ് സാധാരണ ബാർ ഉപയോഗിക്കുകയാണെങ്കിൽ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഇനിയിപ്പോൾ ഡീഫോമഡ് ഡീഫോമഡ് ബാർ എന്ന് പറഞ്ഞാൽ എച്ച് വൈ എസ് ടി ബാറ് അതാണെങ്കിൽ പോയിൻറ്റ് വൺ ടു പെർസെൻറ്റേജ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓക്കെ ഇനി നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒരു കോളം ലോഡ് വന്നു കഴിഞ്ഞു അപ്പോൾ എന്തുണ്ടാവാം ബെൻഡിങ്ങും ഉണ്ടാവാം ഷിയറിങ്ങും ഉണ്ടാവാം ഈ കോളത്തിന് ബെൻഡിങ്ങും ഉണ്ടാവാം ഷിയറിംഗും ഉണ്ടാവാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളത്തിൻ്റെ ടെൻഷൻ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക ആറോ എൻഫോഴ്സ്മെന്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ അതാണ് അത്തരത്തിലുള്ള ഫോട്ടിങ്ങാണ് ആർ സി സി ഫോട്ടിംഗ് എന്നത് ഇങ്ങനെയാണ് അതിന് എന്ത് ചെയ്യുക ബെൻഡിങ്ങും ഷിയർ ഓഫും സംഭവിക്കുക അത് ഒഴിവാക്കാൻ കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫോട്ടിങ് നിർമ്മിക്കുന്നത് ഇനി ഡീറ്റെയിലിങ്ങാണ് മെത്തേഡ് ഓഫ് ഡീറ്റെയിൽ ഈ ഫിഗർ നോക്കുക ഇത് വരയ്ക്കാൻ പഠിക്കണം കേട്ടോ ഫോട്ടിങ്ങിൻ്റെ ഒന്നെ ഒരു ഫിഗർ എങ്കിലും നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം അപ്പം ഇത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നോക്കൂ ഇതിൻ്റെ ഔട്ടർ ഈ ഭാഗമാണ് ഇവിടെ എങ്ങനെ പ്ലാനും ഒന്ന് പ്ലാനും ഒന്ന് സെക്ഷനും ആണ് കേട്ടോ ഓക്കെ പിന്നെ ഈ കോളം ഈ കോളം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള ഭാഗമാണ് കിട്ടേണ്ടത് ഓക്കെ അത്രയും മനസ്സിലാക്കുക പിന്നെ ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ബാറുകൾ നമ്മൾ ദാ മെയിൻ ബാറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള മെയിൻ ബാറുകളാണ് പിന്നെ ഇത് കോളമാണ് കോളം ഓക്കെ പിന്നെ ഈ കൊടുത്തത് എന്താണ് സിറപ്പാണ് ഓക്കെ ഇത്രയാണ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കേണ്ടത് മെയിനായിട്ട് പിന്നെ ഈ ഒരു ഫിഗറെങ്കിലും വരയ്ക്കാൻ പഠിക്കുക ഓക്കെ ഇത് അതിൻ്റെ പ്ലാനാണ് ഇത് അതിൻ്റെ സെക്ഷനാണ്